കേരള പി എസ് സിയുടെ വിവിധ തലങ്ങളിലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ഒരു സർക്കാർ ജോലി നേടിയെടുക്കണം എന്നുള്ള സ്വപ്നം മനസ്സിലുദിച്ചതിന് ശേഷം പലപ്പോഴും ആദ്യത്തെ ആവേശം നിങ്ങൾക്ക് ചിലപ്പോൾ ചോർന്നു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് ഒരിക്കലാവാം പഠനം തുടങ്ങുന്നത് എന്ന് വിചാരിച്ച് കരുതി മറ്റ് പല സമയങ്ങളിലേക്ക് അത് മാറ്റിവെച്ചിട്ടുണ്ടാകാം. ഏതായാലും ഈ കോമ്പറ്റിറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നേരിടുന്ന ഒരു പ്രശ്നം തുടക്കത്തിലുള്ള ആവേശം എങ്ങനെ ഒരു ജോലി കിട്ടുന്നത് വരെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇതെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനുള്ള ഒരു ലളിതമായ വഴിയാണ് ആ പ്രചോദനം ഏറ്റവും അവസാനം വരെ എങ്ങനെ നിർത്താം എന്നുള്ളതിനുള്ള ലളിതമായ ഒരു വഴിയാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ടത് ഈ ഗവൺമെന്റ് ജോബ് സാധ്യമാണോ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് വിശദമായി ചെയ്യാം. പക്ഷെ എന്റെ 27 വർഷക്കാലത്തെ പരിചയ സമ്പത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇത് സാധ്യമാണ്. ഒന്ന്, നിരന്തരമായ പരിശ്രമമാണ് ഇതിൽ ഒന്നാമത് നിൽക്കുന്നത്. രണ്ടാമത്തേത്, അങ്ങനെ നിരന്തരമായി പരിശ്രമിച്ചാൽ മാത്രം പോരാ, ചില സ്ട്രാറ്റജീസ് അത് കൃത്യമായിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു ആക്ഷൻ പ്ലാനും ഉണ്ടായിരിക്കണം. ഇത് കാരണമാണ് പല ഉദ്യോഗാർത്ഥികൾക്കും തങ്ങളുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കേണ്ട ജോലി നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോ എങ്ങനെയാണ് അത് നേടിയെടുക്കുക, എന്താണ് അതിനുള്ള സ്ട്രാറ്റജീസ്, അതിലൊരു സ്ട്രാറ്റജിയെ കുറിച്ച്, വളരെ എഫക്റ്റീവ് ആയ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഏതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനും വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, മറിച്ച് എന്തു വേണം, സിലബസ് അറിഞ്ഞിരിക്കണം. അപ്പൊ സിലബസ് അറിയാതെ ചിലർ പഠിക്കും, ധാരാളം പഠിക്കും, പക്ഷേ ഒരു എക്സാമിന്റെ പാറ്റേൺ അറിഞ്ഞിരിക്കുക, അതിൽ വരുന്ന ചോദ്യങ്ങൾ അറിഞ്ഞിരിക്കുക, അത് ഏതെല്ലാം മെറ്റീരിയൽ പഠിച്ചാലാണ് നമുക്ക് ആ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോ യുവർ സിലബസ് നമുക്ക് മറ്റൊരിക്കൽ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റുകളായി ചെയ്ത് പരിശീലിക്കണം എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നന്നായി പഠിക്കുന്ന പലരും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ടൂൾ ഉപയോഗിക്കാറില്ല. ഒരു 75 മിനിറ്റ് സമയത്തിൽ 100 ചോദ്യങ്ങളാണ് വരുന്നത്. അതാ 75 മിനിറ്റ് സമയമെടുത്തുകൊണ്ട് മുൻകാല ചോദ്യ പേപ്പറുകൾ ഒരു 100 എണ്ണം ചെയ്താൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വളരെ അടുത്തെത്തും. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം. മറ്റൊന്ന്, എക്സാം ഹാളിലുള്ള സമ്മർദ്ദമാണ്, സമയസമ്മർദ്ദം, എക്സാം ടെമ്പറമെന്റ് എന്ന് പറയും. അവിടെ നിങ്ങൾക്ക് മാർക്കുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം. നന്നായി പഠിച്ചു പോകുന്ന നല്ല ധാരണയുള്ള പല ഉദ്യോഗാർത്ഥികൾക്കും അവിടെ മാർക്കുകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പൊ ആ സമയസമ്മർദ്ദത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ഗോൾ സെറ്റിംഗ്സ് പോലെയുള്ള ചില സോഫ്റ്റ് സ്കിൽസുകളുണ്ട്, അതൊക്കെ കൃത്യമായി പഠിച്ച് നിങ്ങളുടെ പഠനത്തിൽ അപ്ലൈ ചെയ്താൽ വലിയ ദൂരമാണ്, വലിയ വേഗതയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കിട്ടുക. ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസ് വളരെ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടതാണ്. നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 20% പ്രവൃത്തികളുണ്ട് ഏതൊരു കാര്യത്തിലും. ഒരു 80% നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, പക്ഷെ ഒരു 20% അതിനെ ഫലപ്രദമാക്കുന്ന, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ, നമ്മുടെ പരിശ്രമത്തെ കുറെ കൂടി മൂർച്ചയുള്ളതാക്കി മാറ്റുന്ന ഈ 20% കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് നഷ്ടം പറ്റാറുണ്ട്. അതെ, കൃത്യമായി നിരന്തരം പ്രചോദിതമായി മോട്ടിവേറ്റഡായി ഏറ്റവും അവസാനം വരെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിലുള്ള ആവേശം കുറഞ്ഞു 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 വരും, ചിലപ്പോൾ അത് മാറ്റിവെക്കും. അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവാതെ എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യത്തിലുള്ള പ്രയാണത്തിൽ നമ്മളെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ട് നിർത്താൻ സാധിക്കുക, അതിനുള്ള ഒരു മികച്ച ടൂളാണ്, ഉപാധിയാണ് ഗോൾ സെറ്റിംഗ്. ഗോൾ എന്ന് പറഞ്ഞ ലക്ഷ്യമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സർക്കാർ ജോലിയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഒരു സർക്കാർ ജോലി നേടിയെടുക്കലാണ്. പിന്നെ എന്തിനാണ് ഗോൾ സെറ്റിംഗ്? ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തെ, വെറുതെ ഒരു ലക്ഷ്യത്തെ നിശ്ചയിക്കൽ മാത്രമല്ല, ഇതൊരു ആക്ഷൻ പ്ലാനാണ്. ആദ്യം ഈ സർക്കാർ ജോലി എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, സ്വയം ചോദിച്ചു നോക്കൂ.
പല ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ചിലർ പറയുക ഒരു സാമൂഹിക അന്തസ്സിന്, ഒരു സ്ഥിര വരുമാനത്തിന്, ടെൻഷൻ ഒന്നും ഇല്ലാതെ എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം ലഭിക്കുന്ന ഒരു വരുമാന മാർഗമാണ്. ചിലരുടെ കുറെ കൂടി കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഒരു വീട് വെക്കാൻ, സ്വന്തമായ ഒരു വീടില്ലാത്ത ചില ആളുകളുണ്ട്, അവർക്കൊരു വീട് വെക്കാൻ അല്ലെ, ഒരു ജോലി കിട്ടിയാൽ തന്നെ നമുക്ക് ലോണ് കിട്ടും, നിരന്തരമായി അടയ്ക്കാൻ നമുക്ക് നിശ്ചയമായും കിട്ടുന്ന ഒരു തുകയുണ്ട് ഒരു മാസം, ചിലർക്ക് വീട് വെക്കാനാണ്. ഒരാൾ പറഞ്ഞത് എന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ കഴിഞ്ഞ 27 വർഷത്തെ എന്റെ ക്ലാസ് റൂം, ആ ക്ലാസ് റൂമുകളിൽ ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി പറഞ്ഞത് അവളുടെ അച്ഛനെ സമർപ്പിക്കാനാണെന്നാണ്, അവളുടെ പ്രിയപ്പെട്ട അച്ഛനെ സമർപ്പിക്കാനാണ്. കാരണം അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവൾ പഠിക്കണം, അവൾക്ക് ഒരു സ്വന്തം വരുമാനം കിട്ടണം. അതിന് കുറെ കൂടി വൈകാരിക തലങ്ങളുണ്ട് അത്തരം ഒരു കാര്യത്തിന്. ചിലർക്ക് സ്വന്തം അച്ഛനമ്മമാര്, അവർക്ക് ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, അങ്ങനെ കുടുംബ പ്രാരാബ്ധം സ്വന്തം തോളിൽ വെച്ച ആളുകൾക്ക് അവരുടെ കുടുംബത്തെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ്. മറ്റ് ചിലർക്ക് ഇതൊരു സേവന മാർഗമാണ്, സാമൂഹ്യ സേവന മാർഗമാണ്. എന്തായാലും നിങ്ങൾ ഒരു 5 മിനിറ്റ് ഇരുന്ന് ആലോചിക്കണം. പല സമയങ്ങളിലായിട്ട് മതി, ഒറ്റ ദിവസം കൊണ്ട് ഇത് തീരില്ല, എങ്കിൽ പോലും കുറച്ച് ദിവസങ്ങൾക്കടക്കം നിങ്ങൾക്ക് കൃത്യമായ ഒരു പിക്ചർ കിട്ടും. എന്താണ് ആലോചിക്കേണ്ടത്, എനിക്ക് എന്തിനാണ് സർക്കാർ ജോലി, അതിനെങ്ങനെ അവ്യക്തമായ ചില ആശയങ്ങൾ, സാമൂഹിക അന്തസ്സ്, സാമൂഹിക അന്തസ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്വയം ചോദിക്കണം. അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു വരുമാന മാർഗം, എത്ര രൂപ, എന്താണ് ആ ജോലി കിട്ടിയാൽ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ വരുമാനം കൊണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ലക്ഷ്യമുണ്ട്, അച്ഛനെ സമർപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ. അങ്ങനെ നിങ്ങളൊരു കടലാസിൽ അത് എഴുതി വെക്കണം, റൈറ്റ് ഡൗൺ യുവർ ഗോൾസ് എന്നാണ് പറയുക, എഴുതി വെക്കണം, ഒരു കടലാസിൽ എഴുതി വെക്കണം. ആ ലിസ്റ്റിന്റെ എണ്ണം അങ്ങനെ കൂടി കൂടി വരും, ഒറ്റയടിക്ക് ഇരുന്ന് ആലോചിക്കണ്ട, കുറച്ചു നേരം പല സന്ദർഭങ്ങളിലായിട്ടിരുന്ന് ആലോചിച്ചാൽ, പല ദിവസങ്ങളിലായിട്ട് ആലോചിച്ചിരുന്നാൽ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രം തെളിഞ്ഞു വരും. അതങ്ങനെ കടലാസിൽ എഴുതി വെക്കുകയും വേണം. ചിലതൊക്കെ നിങ്ങൾ ആദ്യം എഴുതിയത് ചിലത് നിങ്ങൾ വിട്ടും, പുതുതായി കടലാസിലേക്ക് ചിലത് കയറി വരികയും ചെയ്യും. പക്ഷെ ഏറ്റവും അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന, വൈകാരികമായി നിങ്ങൾക്ക് വളരെയധികം ബന്ധമുള്ള, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സർക്കാർ ജോലി കൊണ്ട് നേടിയെടുക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം വെറും ലക്ഷ്യമല്ല, അർത്ഥവത്തായ മീനിങ് ഫുൾ ആയ ഒരു ലക്ഷ്യമായിട്ട് മാറുകയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചിലത് നിങ്ങളുടെ ലിസ്റ്റിൽ വരാം, ഒന്നല്ല ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഞാൻ പറയാത്തതും ഉണ്ടായിരിക്കാം. ആയിരക്കണക്കിന് ഉത്തരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പലതും വ്യത്യസ്തമാണ്, ഓരോ വ്യക്തിക്കും അനുസരിച്ചത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തായാലും ഇത്തരത്തിലൊന്ന് രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇതേവരെ അവ്യക്തമായി തെളിമയില്ലാതെ കടന്ന, നിങ്ങളുടെ മനസ്സിൽ കടന്ന ഒരാശയം മൂർത്തവും വ്യക്തമാവുകയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ചില ആഗ്രഹങ്ങളെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ മൂല്യങ്ങളെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്, അതിനോട് നിങ്ങൾക്ക് വൈകാരികമായ ഒരു ബന്ധമുണ്ട്. അത് നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ അത്രത്തോളം ഉള്ള ആഗ്രഹങ്ങളെ, ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി അതൊരു ബേണിംഗ് ഡിസയറായിട്ട് മാറും, നിരന്തരം നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, പ്രചോദനത്തിന്റെ വറ്റാത്ത ഒരു ഉറവയായി ഒന്നായത് രൂപപ്പെടും. അവിടെ തന്നെ നിങ്ങൾ സ്വയം പ്രചോദിതരാകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലിരുന്ന് ആലോചിച്ച്, അവനവനോട് ചോദിച്ച്, മറ്റാരോടും ചോദിക്കാതെ അവനവനോട് ചോദിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തണം. അതൊരു പേപ്പറിൽ എഴുതി വെക്കണം. പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴും കാണാവുന്ന ഒരു സ്ഥലത്ത്, നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിലായിരിക്കാം, നിങ്ങൾ എപ്പോഴും പെരുമാറുന്നത് കമ്പ്യൂട്ടർ റൂം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ അടുത്തായിരിക്കാം, നിങ്ങൾ എപ്പോഴും പെരുമാറുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എപ്പോഴും കാണാവുന്ന രീതിയിൽ വൃത്തിയായി ഭംഗിയായി അത് ഒട്ടിച്ചു വെക്കണം. അതിനൊരു നാണവും ഒന്നും വേണ്ട, ആരെങ്കിലും കണ്ടാലോ, ഇനി കാണാൻ കാണുമ്പോൾ അത്ര നാണക്കേട് ഉണ്ടെങ്കിൽ അവർക്കൊന്നും കാണാതിരിക്കാൻ സ്ഥലത്ത്, കണ്ടതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തെ നിങ്ങൾ നിരന്തരം കാണുന്ന ഒരു സ്ഥലത്ത് പതിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം, ദിവസവും അത് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രചോദനം ചെറുതല്ല, വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ 80% 20%
വളരെ ചെറിയൊരു കാര്യം, വളരെ ചെറിയ എഫർട്ട് എടുത്ത് ചെയ്യാൻ പറ്റാവുന്ന ഈ 20% ഉൾപ്പെട്ട ഈ കാര്യം ചെയ്താൽ നിങ്ങളുടെ പഠനം ഒന്നുകൂടി ഊർജസ്വലമാകും എന്ന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. അപ്പോൾ അർത്ഥവത്തായ ഒരു ലക്ഷ്യം രൂപപ്പെട്ടു കഴിഞ്ഞു. അർത്ഥവത്തായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന, വൈകാരികമായി നിങ്ങൾക്ക് അത്ര അടുത്ത ബന്ധമുള്ള, നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒന്ന്. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നിങ്ങളതിനെ, നിങ്ങളെ അത് നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ലക്ഷ്യത്തിലേക്കെത്താനുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഓരോ സമയവും, അത് കാണുന്ന സമയം, പ്രവൃത്തി, അത് മനസ്സിൽ നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ ഇപ്പൊ പഠിക്കണം, ഇപ്പൊ ലഭ്യമായ സമയത്ത് പഠിക്കണമെന്ന് ഉള്ളിലിരുന്ന് നിങ്ങളെ അത് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കൂടുതൽ കർമ്മനിരതനാകും, നിങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ള ആളായിരിക്കും, ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വളരെ വേഗം അടുക്കുകയും ചെയ്യും. നിങ്ങളത് എഴുതി വെക്കുകയും ചെയ്യും. എഴുതി വെക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നതിൽ, വീണ്ടും വീണ്ടും അത് കാണുന്നതിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് എഴുതി വെക്കണം എന്ന് പറയുന്നത്. കൃത്യമായ ഒരു രൂപമാകുന്നത് വരെ എഴുതി വെക്കണം എന്നുവെച്ചാൽ ജസ്റ്റ് എഴുതി വെക്കുക. വൃത്തിയായിട്ട് എഴുതി വെക്കേണ്ടത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനോട് അതിനടുത്ത ബന്ധമുണ്ട് എന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിലാണ് നിങ്ങളത് എഴുതി വെക്കേണ്ടത്. പിന്നീടും അതിൽ മാറ്റങ്ങൾ വരുത്താം. ശാഠ്യൊന്നും പിടിക്കണ്ട, പുതുതായി ചിലത് ചേർന്നു എന്ന് വരാം, ചില വാചകങ്ങൾ മാറ്റേണ്ടി എന്ന് വരാം. എന്തായാലും നിങ്ങളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാനാണ്, ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഇനി വേണ്ടത് ഈ ലക്ഷ്യത്തിലെത്താൻ എന്തെല്ലാം വേണം എന്നുള്ളത് നമ്മുടെ ഒന്ന് അസസ് ചെയ്യലാണ്. എന്തെല്ലാം നമുക്ക് വേണം, എന്തെല്ലാം വേണം എന്ന് കണ്ടെത്തലാണ്. എന്തായാലും പഠിക്കാനുള്ളത് എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയണം. രണ്ടാമത്തേത് ഈ എഴുതാൻ പോകുന്ന എക്സാമിനി എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സമയം മനസ്സിലാവും. അപ്പൊ പഠിക്കാനുള്ള സമയം മനസ്സിലായി, പഠിക്കാനുള്ള സിലബസ് എന്താണെന്ന് മനസ്സിലായി, ആ സിലബസിന് വേണ്ടി നമ്മൾ എന്തെല്ലാം മെറ്റീരിയലുകൾ പഠിക്കണം എന്ന് മനസ്സിലായി. ഇത്രയുമായി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ടാസ്കുകളാക്കി വിഭജിക്കണം. ഈ ലക്ഷ്യത്തിലെത്തിക്കെത്താനുള്ള ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ട് വിഭജിക്കണം. ഇങ്ങനെ അതിനെ, ഒരു വർഷമാണ് നിങ്ങൾക്ക് സമയമെങ്കിൽ അതിനെ പ്രതിമാസവും പ്രതിവാരവും എന്ന് പറഞ്ഞാൽ ആഴ്ചകൾ തോറും ദിവസങ്ങൾ തോറുമുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി മാറ്റണം. അവിടെ ഷോർട്ട് ടേം ഗോൾസ് എന്നതിനെ പറയും. എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകും തോറും ആദ്യമുള്ള ആത്മവിശ്വാസം, അഭിലാഷവും കുറഞ്ഞു കുറഞ്ഞു വരും. ചില നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കയറി വരും. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളതാണ്, മനുഷ്യ സഹജമാണ്. കാരണം ഫിനിഷിംഗ് ലൈൻ വളരെ ദൂരത്താണ്. ഒരു വർഷം കഴിഞ്ഞ് ഒരു ബാലികേറ മലയായിട്ടൊക്കെ ഇടയ്ക്ക് തോന്നും. പക്ഷെ അതിനെ ചെറിയ ടാസ്കുകളായി, ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട് വിഭജിക്കുമ്പോൾ ഫിനിഷിംഗ് ലൈൻ വളരെ അടുത്താണ്. ഈ ഫിനിഷിംഗ് ലൈൻ വളരെ അടുത്താണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് തൊട്ടടുത്തുണ്ട് നമുക്ക് പൂർത്തിയാക്കാനുള്ള കാര്യം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നടക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പ്രചോദിതരാകും, വീണ്ടും വീണ്ടും പ്രചോദിതരാകും. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഷോർട്ട് ടേം ഗോൾസായി, ഒരു മാസം നേടിയെടുക്കേണ്ടത്, ഒരാഴ്ച നേടിയെടുക്കേണ്ടത്, ഇന്ന് നേടിയെടുക്കേണ്ടത്, പ്രതിദിനമുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി വിഭജിക്കണമെന്ന് പറയാനുള്ള കാരണം. ഇത് വളരെ എഫക്റ്റീവാണ്, ടൈം ടെസ്റ്റഡ് ആണ്. നിങ്ങളുടേത് മാത്രമല്ല, അപ്പൊ അത്ലറ്റിക്സ് അതും ഇതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ ആണല്ലോ അല്ലെ? അല്ലെങ്കിൽ ഒളിമ്പിക്സിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, വലിയ മത്സരങ്ങളിലേക്ക് പങ്കെടുക്കുന്നവർ, അവരൊക്കെ ഇതേ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അത് പ്രയോഗിക്കണം. കാരണം ഇതൊക്കെ ഒരു മത്സരമാണ്, ദീർഘകാലം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ വർഷം, ഒരു വർഷം കൊണ്ടോ അതല്ലെങ്കിൽ ഒന്നൊന്നര വർഷം കൊണ്ടോ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പറയും, ടു അച്ചീവ് ബിഗ് ഗോൾസ് ചങ്ക് ഡൗൺ ദം ഇൻ ടു സ്മാൾ പീസസ്. ദീർഘകാല ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അവയെ ചെറിയ ചെറിയ വിവിധ ഘട്ടങ്ങളാക്കി മാറ്റുക. ഈ ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള സുവ്യക്തമായ ഒരു വിജയപാതയാണ്. ഫിനിഷിംഗ് ലൈൻ വളരെ അടുത്തുള്ള, നിങ്ങളെ, നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും മാറ്റാതെ നിങ്ങളുടെ ശ്രദ്ധയെ അതിൽ തന്നെ കേന്ദ്രീകരിപ്പിക്കുന്ന ഒന്നാണ്. ഈ ഫോക്കസ് നിങ്ങളെ കൂടുതൽ കർമ്മനിരതമാക്കുമെന്ന് ഞാൻ പറഞ്ഞു, കൂടുതൽ ഫലപ്രദമാകും. ഒന്ന് പ്രയോഗിച്ച് നോക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവുക. മാത്രമല്ല ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വളരെ വേഗം അടുക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇത്തരം ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് പഠിക്കണമെന്ന് നമ്മൾ കണ്ടെത്തണമല്ലോ.
ഈ എക്സാമുകൾക്ക്. ഉദാഹരണത്തിന് നിങ്ങൾ 10 പ്ലസ് 2 ഡിഗ്രി തല പരീക്ഷകൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇത്ര മാത്രം പഠിച്ചാൽ മതിയെന്നാണ്. വിശദമായി പിന്നീട് അത് പറയാം, എന്തുകൊണ്ടാണതെന്നും പറയാം, മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. തൽക്കാലം ഇപ്പോൾ ഇത്ര മാത്രം ഓർത്ത് നോക്കുക, എൻ്റെ അനുഭവ സമ്പത്തും എൻ്റെ പരിചയ സമ്പത്തിൽ നിന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളാണ് ആദ്യം പഠിക്കേണ്ടത്. ഇത് മുഴുവൻ ഭാഗങ്ങളും പഠിക്കേണ്ടതില്ല, മുഴുവൻ വിഷയങ്ങളും പഠിക്കേണ്ടതില്ല, മറ്റൊരു സന്ദർഭത്തിൽ പറയാം. മറ്റൊന്ന്, നിങ്ങൾ 3 വർഷത്തെ PSC ബുള്ളറ്റ് ഇപ്പൊ 2024 ഡിസംബറിന് ശേഷം വരുന്ന ഒരു എക്സാം ആണെങ്കിൽ 2022 പകുതിയോടുകൂടി ഉള്ള PSC ബുള്ളറ്റിൻ പഠിച്ചു തുടങ്ങുക. 2024 ഡിസംബറും കഴിഞ്ഞ എക്സാം വരെയുള്ള PSC ബുള്ളറ്റിൻ പഠിച്ചു തുടങ്ങുക. പിന്നീട് ആ എക്സാം ഡേറ്റ് അറിയുന്ന മുറയ്ക്ക് ഏറ്റവും പറകിലുള്ള PSC ബുള്ളറ്റിൻ എത്ര വേണം നമുക്ക് നിശ്ചയിക്കാം. ഏകദേശം എക്സാമിന് തൊട്ട് മുന്നേയുള്ള 1-3 വർഷത്തെ PSC ബുള്ളറ്റിൻ പഠിക്കുക. അതിനോടൊപ്പം 100-ൽ അധികം വരുന്ന മുൻകാല PSC ചോദ്യ പേപ്പറുകൾ ചെയ്തു പരിശീലിക്കുക, അത് പഠിക്കുക. ഇതിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും, അത് അപ്ഡേറ്റ് ചെയ്യുക. അതിനോടൊപ്പം ആകാശവാണി വാർത്തകളും കേൾക്കുക. 10 മിനിറ്റ് സമയമാണ് ഒരു ദിവസം ചെലവഴിക്കേണ്ടത്. പല സന്ദർഭങ്ങളിലായി ആകാശവാണി വാർത്തകളുണ്ട്. ആകാശവാണി തിരുവനന്തപുരത്തിനൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ കണ്ടാൽ നമുക്ക് അവിടെ റെക്കോർഡഡ് ആയിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം ആകാശവാണി വാർത്തകൾ കേൾക്കുക. അതിനെക്കുറിച്ചൊക്കെ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു, ഇത്രയും ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയലുമായി എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഞാനത് ഉറപ്പിച്ച് പറയുകയും ചെയ്യും. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വീഡിയോ ചെയ്യാം. നമുക്ക് ഈ ഗോൾ സെറ്റിംഗിലേക്ക് വരണമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ, നമുക്ക് 4 എണ്ണം ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് പഠിക്കാം. തത്വത്തിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം, നിങ്ങൾക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവാം, മറ്റൊരു സന്ദർഭത്തിൽ അത് ചർച്ച ചെയ്യാം. ഇപ്പൊ 4 എണ്ണം എന്നുള്ളത് തത്വത്തിൽ നമ്മളൊന്ന് വിചാരിച്ചാൽ അതിൽ ഒന്നെടുത്താൽ 100 മാതൃകാ ചോദ്യ പേപ്പറുകളാണ്. ആ 100 മാതൃകാ ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞാൽ 100 PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഈ 100 എണ്ണം പഠിക്കാൻ നമ്മളെടുത്ത് 1 വർഷം സമയമുണ്ട് എന്ന് വിചാരിക്കുക. 12 മാസമുണ്ട്. അതിൽ ആദ്യത്തെ 10 മാസം കൊണ്ട് ഇത് മുഴുവൻ പഠിച്ചു തീർക്കാൻ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക. ബാക്കി 2 മാസം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ 10 മാസം ഉള്ളപ്പോൾ 1 മാസം ഏകദേശം 10 എണ്ണം പഠിച്ചാൽ 100 എണ്ണമാണ്. അവിടെയും നമ്മളൊരു തന്ത്രം എടുക്കേണ്ടത്, ആദ്യം തന്നെ 10 എണ്ണം, ആദ്യ മാസം 10 എണ്ണം എടുക്കണ്ട. കാരണം ആദ്യ മാസം നമ്മൾ പുതുതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ പരിചയപ്പെടുകയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആദ്യം കുറച്ചെണ്ണം, പിന്നീട് കൂടുതലെണ്ണം. ആദ്യത്തെ മാസത്തിൽ 4 എണ്ണം, 2-ാമത്തെ മാസത്തിൽ 6 എണ്ണം, 3-ാമത്തെ മാസം 8 എണ്ണം, 4-ാമത്തെ മാസം 12 എണ്ണം, അങ്ങനെ പിന്നീട് 12-13 എണ്ണം 1 മാസം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 10 മാസം കൊണ്ട് 100 എണ്ണം തീരും. അപ്പൊ ആദ്യത്തെ മാസം 4 PYQ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണമല്ലോ. ഇനി ആദ്യത്തെ മാസത്തെ നമ്മള് 4 ആഴ്ചകളുണ്ടല്ലോ, 4 ആഴ്ചകൾ 28 ദിവസം കഴിഞ്ഞു. ബാക്കി 3 ദിവസം നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മുടെ പഠനത്തെ ഒന്ന് ക്രമീകരിക്കാനുമുള്ള സന്ദർഭമായിട്ട് എടുക്കുക. ആ റിവിഷന് വേണ്ടിയിട്ടുള്ള സമയം എടുക്കുക, 1 മാസം പഠിച്ചത്. അപ്പൊ 4 ആഴ്ചകളിലായിട്ട് 4 ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം ആദ്യത്തെ മാസം. അപ്പൊ 1 ആഴ്ച 1 എന്ന് എടുക്കാം. ആ 1 ആഴ്ച 1 എന്ന് എടുത്താൽ ഇനി 100 ചോദ്യങ്ങളുണ്ട്. അതിന് 75 മിനിറ്റ് എടുത്ത് ഇത് ചെയ്തു നോക്കുന്നത് വളരെ ഫലപ്രദമാണ് തുടക്കത്തിൽ. ബാക്കി ഈ 100 ചോദ്യങ്ങളിൽ പല വിഭാഗങ്ങളുണ്ട്. ഭൂമിശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ സിവിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആനുകാലികമുണ്ട്, ഗണിതമുണ്ട്. ഇതിനൊക്കെ വ്യത്യസ്ത സമയങ്ങൾ, വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ കരുതി വെക്കണം. 20 ചോദ്യം ഇന്ന വിഭാഗത്തിൽ ഞാൻ ഇന്ന ദിവസം പഠിക്കും. അങ്ങനെ ആഴ്ചയിൽ എന്തു പഠിക്കാനുണ്ട് എന്ന് കരുതുന്നു. അതിൽ ഇന്ന് പഠിക്കാനുള്ളതുണ്ട്, നാളെ പഠിക്കാനുള്ളത്, അത് ആഴ്ചയിലെ വ്യത്യസ്ത ദിവസങ്ങളിൽ പഠിക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാനായി ഓരോ ആഴ്ചയിലും അത് ഉണ്ടാക്കിയായിരുന്നു. ഇത്ര മാത്രം മതി പ്ലാനിങ്. 1 മാസം ഇരുന്നാൽ മാസത്തിന്റെ കുറച്ച് വിശദാംശം ഉണ്ടാക്കുക, 1 ആഴ്ചയിൽ പഠിക്കാനുള്ളതിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് കാണുക. എങ്ങനെയൊരു ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്ന് ചെയ്യാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ആ ചോദ്യ പേപ്പറിലെ 10 ഗണിത ചോദ്യങ്ങൾ ചെയ്യാനാണ്. അപ്പൊ 10 എണ്ണേയുള്ളൂ, അത് പഠിച്ചാൽ മതി. ഈ ദിവസം നിങ്ങളുടെ ടൈം ലൈൻ, നിങ്ങളുടെ ഫിനിഷിംഗ് ലൈൻ വളരെ അടുത്താണ്. 10 എണ്ണം പഠിച്ചാൽ മതി, അത് നിങ്ങളെ പ്രചോദിപ്പിക്കും. 10 എണ്ണല്ലേയുള്ളൂ, ഒരുപാട് എണ്ണല്ലേയല്ലോ. ഇതാണ് ഈ ചങ്കടം ചെയ്തുകൊണ്ട് കഷ്ണം കഷ്ണങ്ങളാക്കുന്നത് കൊണ്ടുള്ള ഗുണം. അത് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും, വളരെ ഈസി ആയി നമുക്ക് നടത്തിയെടുക്കാൻ പറ്റാവുന്നതാണ്. പക്ഷെ ചലഞ്ചിങ്ങും ആവണട്ടെ, ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റാവുന്നതല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിൽ നിന്ന് കുറച്ച് ഉയർത്തിയിട്ട് വേണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും ഈ ഷോർട്ട് ടേം ഗോൾസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു ഗോൾ നിശ്ചയിക്കുമ്പോൾ അത് സ്മാർട്ട് ആയിരിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്മാർട്ട് ആവുക എന്ന് പറഞ്ഞാൽ ലളിതമാണ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ S സ്പെസിഫിക്കിന് വേണ്ടി നിൽക്കുന്നു,
എം മെഷറബിൾ, നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റണം അത്. അതായത് ഇപ്പൊ 10 ചോദ്യം ഞാൻ പഠിക്കും, അത് സ്പെസിഫിക് ആണ്, 10 ചോദ്യങ്ങൾ. ഏതില്? ഇപ്പൊ 2022 സ്റ്റേജ് 5 എക്സാം, 10ാം ക്ലാസ്സിൽ 10ാം തരത്തിലുള്ള സ്റ്റേജ് ലെവൽ 10 എക്സാമിലെ 10 മാത്സ് ചോദ്യങ്ങൾ ഞാൻ പഠിക്കും സ്പെസിഫിക് ആയി. മെഷറബിൾ ആണ്, 10 എണ്ണം പഠിക്കും. അടുത്തത് അപ്പോ സ്പെസിഫിക് ആണ്, മെഷറബിൾ ആണ്. അടുത്തത് എ ആണ്, അച്ചീവബിൾ ആണോ എന്ന് നോക്കണം. ആകെ നിങ്ങൾ ജോലി തിരക്കിലാണ്, നിങ്ങൾക്ക് ആകെ അരമണിക്കൂർ സമയമാണ് ഒരു ദിവസം പഠിക്കാനുള്ളത് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 10 എണ്ണം എന്ന് പറഞ്ഞാൽ അത് അച്ചീവബിൾ അല്ല. മാത്സിൽ വലിയ എന്തില്ലെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പെർട്ടൈസേഷൻ ഇല്ലെങ്കിൽ. അപ്പൊ അവർ അച്ചീവബിൾ ആയിരിക്കണം. അടുത്തത് എന്താണ്? റിലയബിൾ ആയിരിക്കണം. ഇത് ആവശ്യമുള്ളതാണോ? ആണ്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഒരു 80കളിലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ചെയ്യുന്നതിനെക്കാട്ടും റിലയബിൾ ആണ് എന്ത്? ഇപ്പോ റിലവന്റ് ആണ്, അത് വിശ്വസിക്കാൻ പറ്റാവുന്നതുമാണ്. അപ്പൊ തൊട്ടടുത്തുള്ള ചോദ്യ പേപ്പറുകളൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ടൈം ബൗണ്ടഡ് ആയിരിക്കണം. ദാ ഇന്ന് എത്ര മണിക്കൂറിനുള്ളിൽ എത്ര സമയം നിങ്ങൾ നിശ്ചയിച്ചിരിക്കണം. ഇതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു തന്ത്രമാണ്, നമ്മൾ പലപ്പോഴും ചെയ്യാത്ത ഒരു തന്ത്രം. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ആ സ്മാർട്ട് ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിരന്തരമുള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിഷ്കരിക്കുകയും ചെയ്യാം. ഇപ്പൊ ഒരു ദിവസം പഠിച്ചു, ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി, ഒന്നുകിൽ വേഗത്തിൽ പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറഞ്ഞു പഠിച്ചിട്ടുണ്ടായിരിക്കാം. അടുത്ത ദിവസത്തേക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് മാറ്റമെടുക്കാം. ആകെയുള്ള പ്ലാനിനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിഷ്കരിക്കാം. അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായാൽ ഈ സ്മാർട്ട് ടേം ഗോൾസ് വളരെ ഫലപ്രദമാണ് ഈ പഠനം. ഇത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ രൂപപ്പെട്ടാലും നിങ്ങൾ അത് എഴുതി വെക്കാൻ മറക്കരുത്. അത് കാണുന്ന സ്ഥലത്ത് വേണ്ട നല്ലൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ മതി. അതിലൊക്കെ ചില മാറ്റങ്ങൾ, ഫ്ലെക്സിബിൾ ആയിരിക്കട്ടോ, അതിലൊക്കെ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ഓരോ പ്രാവശ്യവും നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചില മാറ്റങ്ങൾക്ക് വിധേയമാണ്. പക്ഷെ അതിനെ നിങ്ങൾ അവിടെ ക്രിയേറ്റീവ് ആവാൻ കാണിക്കരുത്. എന്താണ് ക്രിയേറ്റീവ് ആവുക എന്ന് പറയുന്നത്? നിങ്ങളുടെ പഴയ സ്കൂൾ കാലത്തിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി നോക്കൂ. അവിടെ നിങ്ങൾ ചില നോട്ടുകളൊക്കെ കളറുള്ള പെൻസിൽ ഉപയോഗിച്ച്, ക്രയോൺസ് ഉപയോഗിച്ച്, മാർക്കേഴ്സ് ഉപയോഗിച്ച്, വ്യത്യസ്ത നിറത്തിലുള്ള പെൻസിലുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ മനോഹരമായി വരച്ചു വെച്ചിട്ടില്ലേ, എഴുതി വെച്ചിട്ടില്ലേ? അതുപോലെ ക്രിയേറ്റീവ് ആവണം. അങ്ങനെ എഴുതി വെക്കണം, വെറുതെ ഇങ്ങനെ എഴുതി വെക്കേണ്ട ഈ ആക്ഷൻ പ്ലാൻ. എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ ചില ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങളാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ രംഗത്ത് ഒരുപാട് ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ലക്ഷ്യത്തെ കൂടുതൽ തെളിമയോടെ, കൂടുതൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ ഇത് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് നിങ്ങളൊരു നോട്ട്ബുക്കിലേക്ക് ക്രിയേറ്റീവ് ആയിട്ട് എഴുതി വെക്കണം. അതിനൊരു നാണം തോന്നണ്ട, പഴയ സ്കൂൾ കാലത്തിലേക്ക് കുട്ടിയായിട്ട് മടങ്ങും. എന്നിട്ട് അങ്ങനെയൊന്ന് ചെയ്തു നോക്കും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അർത്ഥവത്തായ ഒരു ലക്ഷ്യമുണ്ട്, മീനിങ് ഫുൾ ആയ ഒരു ഗോൾ ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന, ഹൃദയത്തിൽ ആഴത്തിൽ വേരുകളില്ല, നിങ്ങൾക്ക് വൈകാരികമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള, നിങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു പിക്ചർ ഉണ്ട്, തെളിമയുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്നും. അത് അവ്യക്തവും ഒരു തെളിമയും ഇല്ലാതെ കടന്നിരുന്ന ഒരു ആശയം ഇപ്പോൾ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞു. കൂടുതൽ തെളിമയോടുകൂടി, കൂടുതൽ മൂർത്തതയുള്ള, നിങ്ങളുടെ ജീവിതത്തോട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു അർത്ഥവത്തായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനെ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട് അല്ലെ? അതിനെ നിങ്ങൾ പ്രതിമാസ ടാസ്കുകളാക്കി മാറ്റിയിട്ടുണ്ട്, പ്രതിവാര ടാസ്കുകളാക്കി മാറ്റിയിട്ടുണ്ട്, പ്രതിദിന ടാസ്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിനിഷിംഗ് ലൈൻ വളരെ അടുത്താണ്. ഈ ആക്ഷൻ പ്ലാനിന്റെ ഒരു ഗുണം, ഫിനിഷിംഗ് ലൈൻ അടുത്താണ്. ചില ചില ടാസ്കുകൾ ഇന്ന് ചെയ്താൽ മതി, അങ്ങനെ ഓരോ ദിവസവും ചെയ്ത് നമുക്ക് മുന്നേറാം. മാത്രമല്ല അത് വിജയത്തിലേക്കുള്ള സുനിശ്ചിതമായ ഒരു പാതയാണ്. അത് നിങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമമുള്ള ആളാക്കി മാറ്റിയിട്ടുണ്ട്, നിങ്ങളെ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരാളാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം പ്രവർത്തിക്കാൻ തുടങ്ങും, മുന്നത്തെക്കാട്ടിലും എപ്പോഴത്തേക്കാട്ടിലും അധികം. തീർച്ചയായും സുഹൃത്തുക്കളെ, PSC ജോലി, സർക്കാർ ജോലി, ഏത് കോമ്പറ്റിറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാൻ സാധ്യമാണ് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ. എന്താണ് യോഗ്യത? നിങ്ങൾ 10ാം തര പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണമെന്നേ ഉള്ളൂ. +2 ലെവൽ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾ +2 പാസ്സായിരിക്കണമെന്നേ ഉള്ളൂ. ഡിഗ്രി തല പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾ പാസ്സായിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഏജ് ആ പ്രായ നിബന്ധനയിൽ ഉള്ളതായിരിക്കണം ഓരോ എക്സാമിന്റെയും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. എല്ലാവർക്കും പോലെയുള്ള ബുദ്ധി നിങ്ങൾക്കുമുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ് ആയിരിക്കുക, സ്കോളർ ആയിരിക്കുക എന്നുള്ളതൊന്നും അല്ല പ്രധാനം. ഞാൻ ഈ 27 വർഷത്തെ എന്റെ പരിചയ സമ്പത്ത് കൊണ്ട് നിങ്ങളോട് പറയും, ഇത് തന്നെയാണ് മന്ത്രം: കൃത്യമായ സ്ട്രാറ്റജി, കൃത്യമായ ആക്ഷൻ പ്ലാൻ, നിരന്തരമായ പരിശ്രമം. ഇത് 3 ഒന്നിച്ചു ചേരുമ്പോൾ
സർക്കാർ ജോലി നിങ്ങളുടെ കയ്യിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങളുടെ കയ്യിലേക്ക് വരികയും ചെയ്യും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വിൻഡോ ഇഷ്യൂ പ്ലസ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അതിൽ PSC ജനറലിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഉണ്ട്. ഈ രീതിയിലാണ് അതിനെ എന്ത് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. 50 മൊഡ്യൂളുകളിലാക്കി. മാത്രമല്ല ഞങ്ങൾക്ക് പേഴ്സണൽ മെന്ററിംഗ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇരുന്ന് ചെയ്യും. ഓരോ ആഴ്ചയും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ ഞങ്ങളും കൂടെ ഉണ്ടാവും. അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കഴിഞ്ഞ 27 വർഷത്തെ എൻ്റെ അനുഭവ സമ്പത്ത് PSC പരിശീലനത്തിനുള്ളതിൽ നിങ്ങളോടൊപ്പം ഞാനും ചെലവഴിക്കും സമയങ്ങൾ. തീർച്ചയായും ഹാപ്പി ലേണിംഗ്. സർക്കാർ ജോലി സാധ്യമാണ്. ഇന്ന് തന്നെ പഠനം തുടങ്ങുക. ഇന്ന് തന്നെ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാൻ തുടങ്ങുക. ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. ആക്ഷൻ പ്ലാൻ എഴുതി വെക്കുക. തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാവുന്നതാണ് ഉള്ളൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ. ഓക്കെ, താങ്ക് യു ആൾ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.